എന്റെ കൃഷ്ണ, കഴിഞ്ഞ ഒരാഴ്ചയായി കച്ചവടം വളരെ മോശമാ. ഇന്നെങ്കിലും ഒന്ന് മിന്നിച്ചേക്കണേ. ഒരു വമ്പൻ കോള്. പ്ലീസ്. ഹലോ ഹലോ എന്താ വേണ്ടത്? നല്ലൊരു ചപ്പൽ വേണം. ഇതിലേതാ വേണ്ടത്? എല്ലാ എക്സ്പോർട്ട് ക്വാളിറ്റിയാ. ഇത് രാജസ്ഥാനി ഹാൻഡ്മെയ്ഡ്, ഇത് മണിപ്പൂർ, ഇത് കോലാപുരി. കമ്പനിന്ന് നേരിട്ട് വരുത്തുന്നതാ, അതുകൊണ്ടാ കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് വിൽക്കാൻ പറ്റുന്നത്. എത്രയാ വില? ഇത് വെറും 3500. ഇത് 2500. ഓട്ടോ സമയം പോകുന്നല്ലോ. ഏ, ഈശ്വരാ, ഓട്ടോ ഓട്ടോ, ഏ ഒന്ന് നിർത്തണേ നിർത്തണേ. നീ എന്താ വണ്ടി തടഞ്ഞു കളിക്ക? അല്ല, അത് പിന്നെ ഒരു ഉപകാരം ചെയ്യോ, എന്നെ ഒന്ന് തുകലശ്ശേരി വിടൂ, ഒരു അത്യാവശ്യം. അങ്ങനെ എന്റെ വണ്ടിയിൽ പോയിട്ട് നിന്റെ അത്യാവശ്യം നടക്കണ്ട. വാശി കാണിക്കല്ലേ, പ്ലീസ് ഒന്ന് വിട്ട ഉപകാരവും. ഇതേ ടാക്സി അല്ല, വഴിയെ കാണുന്നവരൊക്കെ വലിച്ചു കയറ്റാൻ. നടന്നു വന്നാ മതി. നിങ്ങളുടെ ഈ തല്ലിപ്പൊളി വണ്ടി ഇന്ന് വഴി കിടക്കും, നോക്കിക്കോ. പൊടി കാട്ടാളൻ നശിച്ചു പോട്ടെ. ബാബു, ഇത് ഞങ്ങളുടെ ഒരു ബന്ധുവാ. പേര് ഹർഷൻ. കേട്ടോ ഹർഷ, ഇവര് നമ്മുടെ സപ്തതിയെ പെണ്ണാലോചിച്ച് വന്നതാ. ബാബു എന്റെ സുഹൃത്താ, ഇയാളുടെ മോനാ ഇത്, രമേശ് ബാബു. ടൗണിലെ ബിസിനസ്സാ. ഹലോ. ഹലോ. എന്നാ ഇനി താമസിപ്പിക്കണ്ട, നമുക്ക് കുട്ടിയെ വിളിക്കാം. ആയിക്കോട്ടെ. പാർവതി. ചായ തുളുമല്ലേ. സപ്തതി ചേച്ചി, ഇതാ പയ്യൻ. ഹർഷേട്ടാ, ഒന്ന് എഴുന്നേറ്റേ, പയ്യനോടെ ഇരിക്കട്ടെ. ചെക്കനും പെണ്ണിനും കാണാൻ അതാ സൗകര്യം. പാർവതിയുടെ ചേച്ചിയുടെ മോളാ അവന്തിക. മിടിക്കുകയാണല്ലോ. ഹർഷേട്ടാ എഴുന്നേൽക്ക്. പറ്റില്ല. Thank you.
സപ്തതി, ഇവൾ എന്റെ പെണ്ണാ. ഹർഷേട്ടാ, എന്തോരാലോചന, എഴുന്നേൽക്ക്. ഇനി ഹർഷേട്ടൻ ഇരുന്നിടത്ത് രമേശ് ഏട്ടൻ ഇരിക്കണം. ഒരു മാറ്റം. ഇതങ്ങോട്ട് കുടിക്ക്, ക്ഷീണം ഇപ്പൊ മാറും. പേരെന്തെന്ന് പറഞ്ഞ? ഹർഷൻ. കേട്ടോ ഹർഷ, ഹർഷം വന്നത് റോങ് സൈഡ് കയറിയ. ഞാൻ കുറെ ഹോൺ അടിച്ചു, കേട്ടില്ല. മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിക്കാറില്ല. പക്ഷേ ആ നേരത്ത് ഹർഷൻ ആബ്സെന്റ് മൈൻഡ് ആയിരുന്നല്ലോ. സംഗതി എന്താന്ന് ഞാൻ പറയട്ടെ. പ്രണയ നൈരാശ്യം, ആ അവസ്ഥയിൽ ആരായാലും തകർന്നു പോകും. പ്രേമിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും എനിക്ക് ഊഹിക്കാം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ചോദിച്ച സത്യം പറയൂ. ഏതാ ഏതാ പെണ്ണ്, തുറന്നു പറയും. പറയട്ടെ. സപ്തതി, നീ വിവാഹം ആലോചിച്ച പെണ്ണ് അവള് തന്നെയാ. സപ്തതി നിന്റെയല്ല, എന്റെ പെണ്ണാ. എന്താ ആലോചിക്കുന്നത്? ഹലോ, ഇയാളുടെ മനസ്സ് അല്പനേരം ഇവിടെ അല്ലായിരുന്നു അല്ലേ? അവള് പറ്റിച്ചോ? അതൊക്കെ ഒരു വിദ്യ ഹർഷ, ഒന്നും നമ്മുടെ കൈപ്പിടിയിലല്ല. ആശിക്കൊന്നും ആവില്ല നടക്കുന്നു. ദേ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാണോ സപ്തതി പോലൊരു നല്ല കുട്ടിയെ എനിക്ക് ഭാര്യയെ കിട്ടുമെന്ന്? അല്ല, ഭാര്യ ആയില്ലെങ്കിലും ആകുമല്ലോ. അവളെ കണ്ട നിമിഷം മുതൽ അവളെ ഞാൻ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഹർഷൻ അവളുടെ അടുത്ത ബന്ധുവായതുകൊണ്ട് ചോദിക്ക. എന്റെ തീരുമാനം 100% ശരിയല്ലേ? അത്രയ്ക്ക് നല്ല കുട്ടിയല്ലേ സപ്തതി? അതെ. എന്തോ ഒരു വല്ലായ്മ, ഹോസ്പിറ്റലിൽ മറ്റോ പോണോ ഹർഷ? ഏ വേണ്ട. ഈശ്വര, അത് മറന്നു. അമ്മയാ. ഹലോ അമ്മേ, ഞാൻ ഇതെത്തി, ഒരു 5 മിനിറ്റ്. അമ്മയച്ഛനും കൂടെ ഞാൻ അമ്പലത്തിൽ ഇറക്കിയിട്ടാ വന്നത്. എനിക്കിവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കല്യാണം ഉറച്ച ഒരു വഴിപാടുണ്ടായിരുന്നു, എന്ന കയ്യോടെ നടത്താമെന്ന് അമ്മ പറഞ്ഞു. എന്നാ ഞാൻ പോയിക്കോട്ടെ. അവരവിടെ വെയിറ്റ് ചെയ്യുക. ദാ എൻ്റെ കാർഡാ, എന്താവശ്യമുണ്ടെങ്കിലും ഹർഷം വിളിക്കണം. ശരി. അതെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഹർഷന്റെ പ്രണയം വേഗ സഫലമാവാൻ ആ പെൺകുട്ടിയുടെ മനസ്സ് മാറി അവൾ വേഗം ഹർഷന്റേതാവാൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. ലോകത്തൊരാൾക്കും നമ്മളെ പിരിക്കാനാവില്ല സപ്തതി.